ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗൊക്കെ ആയിട്ടാണ്. പെരുന്നാളായപ്പോൾ ചെറിയൊരു വ്ളോഗൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ വ്ളോഗൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. രാവിലെ തന്നെ ഞങ്ങൾ എണീറ്റു, കിച്ചണിൽ ചെറിയ ഡ്യൂട്ടികളൊക്കെ കഴിഞ്ഞു, വെറുതെ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി കുറച്ച് നേരമൊക്കെ ഇരുന്നു. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ കിച്ചണിലേക്ക് പോന്നു. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമല്ല. ബീഫ് വരട്ടിയതും പപ്പടം പൊരിച്ചതും കട്ടൻ ചായയാണ് ഇവിടുത്തെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാ പെരുന്നാക്കും അതിവിടെ നിർബന്ധമായിട്ടും വേണം. അപ്പോൾ പത്തിരിയൊന്നും ഉണ്ടാക്കിയാലൊന്നും ആരും കഴിക്കില്ല എന്നെങ്കിലും ഞാൻ കുറച്ച് പത്തിരിയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് വരട്ടിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടു. അതിൻ്റെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എപ്പോഴെങ്കിലും ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഞങ്ങൾ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പായസം സേമിയ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വറുക്കാത്ത സേമിയ ആയതുകൊണ്ട് തന്നെ ഞാൻ അത് ചുവരിയിട്ടൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസത്തിന്. അപ്പോൾ നമ്മുടെ സേമിയയും സാബുനരിയും അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഉമ്മൻ്റെ വീട്ടിൽ പോയിട്ടാണ് പെരുന്നാൾ ആഘോഷിക്കാമെന്ന് വിചാരിച്ചത്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ വേഗത്തിൽ പെട്ടെന്ന് തന്നെ പായസം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് പായസമൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ പാലൊക്കെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാൽ തിളപ്പിച്ച് അതിലേക്ക് 4 ഏലക്കായും പഞ്ചസാരയും ഒക്കെ ചേർത്ത് പിന്നെ നമ്മൾ വറുത്തെടുത്തതൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാലും ചേർത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസത്തിന്. അപ്പോൾ ഞങ്ങൾ പായസമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നമ്മളെ ബീഫ് കൊണ്ട് മന്തി വെക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. ഞാൻ ചിക്കൻ മന്തിയുടെ റെസിപ്പി ഇട്ടിരുന്നു. അപ്പോൾ അത് കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് കാണണേ. അപ്പോൾ ചിക്കൻ മന്തി ഉണ്ടാക്കിയപ്പം ഉമ്മയുടെ ചെറിയ ആങ്ങളൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പം നമുക്ക് ബീഫ് കൊണ്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്, അപ്പോൾ പെരുന്നാക്ക് എന്തായാലും അവർക്ക് വേണ്ടി ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം നമുക്കുള്ളത് ഇവിടെ നിന്ന് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് ആദ്യം. പിന്നെ പറഞ്ഞു ഇതെല്ലാം അവിടെ കൊണ്ട് എല്ലാവർക്കും അവിടെ നിന്ന് പെരുന്നാൾ കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. ഇപ്പോൾ ബീഫ് വെച്ചിട്ട് മന്തി ഉണ്ടാക്കിയിട്ട് ചിക്കൻ്റെ അത്ര ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. മയണൈസൊക്കെ ഉണ്ടാക്കിയപ്പോൾ മയണൈസൊക്കെ ഞാൻ മന്തിയുടെ കൂടെ ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കിയിരുന്നു. അതേ മയണൈസ് തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ മന്തി സോസ് ഉണ്ടാക്കിയിട്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതിൽ ടൊമാറ്റോ സോസും മല്ലിച്ചപ്പിൻ്റെ ഇലയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വേറൊരു ടേസ്റ്റായിരുന്നു, അതിന് വേറെ ടേസ്റ്റും ആയിരുന്നു. അപ്പോൾ നമ്മുടെ മന്തിക്കുള്ള സോസുകളൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. റൈസ് നമ്മൾ പകുതി വേവിലാണ് ഊറ്റിയെടുക്കുന്നത്. അപ്പോൾ തന്നെ ബീഫും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചിക്കനെ പോലെയല്ല ബീഫ്, ചിക്കനേക്കാളും അധികം വേവുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് അധികം വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ വേവിച്ചെടുത്ത് ഇതൊക്കെ ഒന്ന് തമ്മിട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ക്യാപ്സിക്കൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റൈസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഫുഡ് കളർ ചേർത്ത് കൊടുത്തു. അപ്പോൾ റെഡ് ഫുഡ് കളർ തന്നെയായിരുന്നു ചേർത്ത് കൊടുത്തിരുന്നത്. പക്ഷേ മഞ്ഞ ഞങ്ങൾ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടായിരുന്നു ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് സാധാ നമ്മുടെ കണലൊക്കെ ഇറക്കി വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളത് അടിച്ചു വെച്ച് ദമ്മിട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ റൈസൊക്കെ റെഡിയാക്കപ്പോഴേക്കും ഉമ്മൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വണ്ടി വന്നിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അതിലേക്ക് ഓടി ചാടി കയറി, ഞാനും ബാക്കിലേക്ക് ക്യാമറയും പിടിച്ച് വരികയാണ്. അപ്പോൾ ഞങ്ങളും ഫുഡൊക്കെ കൊണ്ട് ഞങ്ങൾ ഉമ്മൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ ഞങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയും ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫുമാണ്. അവരുടെ ഒരു മോനും ഉണ്ട്, എൻ്റെ രണ്ട് മക്കളും ഉണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഉമ്മയുടെ ചെറിയ ആങ്ങളെയാണ് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ കൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മൻ്റെ ചെറിയ ആങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ഉമ്മൻ്റെ വീട്ടിലേക്കുള്ളൊരു കയറ്റുണ്ട്, അത് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒന്നും ഒരാളെയും കണ്ടിട്ടില്ലായിരുന്നു. നമ്മളെല്ലാ പെരുന്നാൾക്ക് പോകുമ്പോഴും നിറയെ ആളുകളുണ്ടാകുന്ന റോഡിലൊന്നും ഒരാളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ഈ കൊറോണ ടൈം ആയതുകൊണ്ട് എല്ലാവരും സേഫായിരിക്കാമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിരിക്കാം. നമ്മുടെ ശരീരം നമ്മൾ കാത്താലും നമുക്ക് കൊറോണയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ കഴിയും. എല്ലാവരും ശ്രദ്ധിച്ചാൽ തന്നെ കൊറോണയെ നാട്ടിൽ നിന്നും ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാം. ആദ്യമായിട്ട് പുറത്തിറങ്ങുന്നതൊക്കെ ഒഴിവാക്കുക, അത്യാവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക. അപ്പോൾ
നമ്മൾ ഉമ്മൻ്റെ ചെറിയ അങ്ങടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ഇറങ്ങാനും പോവുകയാണ്. അപ്പം നമ്മളിവിടെ എത്തിയപ്പോത്തിന് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുഞ്ഞാറ്റയാണിത്. അപ്പോൾ കുഞ്ഞാറ്റ തൊട്ടിലിൽ ഉണർന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം നേരെ കുഞ്ഞാറ്റയുടെ അടുത്തേക്കാണ് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് അമ്മായി സേമിയ പായസമൊക്കെ തന്നു. അപ്പോൾ സേമിയ പായസം കുടിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു സേമിയ പായസം. അത് കഴിഞ്ഞ് എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനായിട്ട് വിശന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ വേഗത്തിൽ തന്നെ ഞങ്ങൾ ഫുഡ് എടുക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഫുഡൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും ഫുഡ് എടുത്ത് വെച്ചതൊന്നും എടുക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പാണ് അവരത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെടുക്കാനൊന്നും ടൈം കിട്ടിയില്ല. എല്ലാവരും വിശന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. ഫുഡൊക്കെ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് എല്ലാവരും സെർവ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അത് സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടെ ചെറിയൊരു കോഴി ഫാമൊക്കെ ഉണ്ട്. അപ്പോൾ കോഴി ഫാമൊക്കെ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് പേരൊക്കെ നിന്ന് ഞങ്ങൾ ഉമ്മൻ്റെ തറവാടി ഇവിടെ അടുത്ത് തന്നെയാണ്. അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. എന്നാലും അവരൊക്കെ കൂട്ടിയിട്ട് അവിടേക്ക് ഒന്ന് ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മൻ്റെ വീട് പറഞ്ഞത് പഴയ തറവാട് പോലത്തെ ഒരു വീടാണ്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തെ വീടൊക്കെ കണ്ടു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലൊരു താഴ്ത്തേക്ക് ഇറങ്ങി പോകണം. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ ഇഞ്ചിയും മഞ്ഞളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃഷിയൊക്കെ ചെയ്യുന്ന ടൈമായതുകൊണ്ട് എല്ലായിടത്തും ഉണ്ടായിട്ടോ കൃഷിയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം ഞങ്ങൾ തറവാട്ടിൽ എത്താറായിട്ടുണ്ട്. തറവാട്ടൊക്കെ പോകുന്ന വഴിയിലാണ് ഇതെല്ലാം കണ്ടത്. അപ്പം ഞങ്ങൾ തറവാടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആട് ഫാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആട് ഫാമൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ച് അവിടെ നിറയെ ആടുകളുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പല സൈസിലുള്ള ആടുകളുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മക്കളൊക്കെ കുറച്ച് നേരം അവിടെ മുറ്റത്തൊക്കെ ഒന്ന് കളിച്ചു. അവർക്ക് നല്ല ത്രില്ലായിരുന്നു ഇത്. തറവാട് വീടിൻ്റെ മുൻവശമൊക്കെ ഇതുപോലെയാണ് കേട്ടോ. നല്ല കട്ടിയുള്ള വാതിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ട് ചെറുപയറിൻ്റെ പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു. പക്ഷേ വഴിയിലൊന്നും ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. കണ്ടില്ല, ഒരാളെ പോലും നമ്മൾ ഈ വഴിയിലൊന്നും കാണുന്നില്ല. വാഹനങ്ങളും അധികമൊന്നും പാസ് ചെയ്യുന്നില്ലായിരുന്നു. വാഹനങ്ങളും കുറവായിരുന്നു. കടകളൊക്കെ അടച്ചിട്ടതായിരുന്നു. രണ്ട് മൂന്ന് കടകൾ മാത്രമാണ് നമ്മൾ തുറന്നിട്ടതായിട്ട് കണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്താറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണിക്കുമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.